പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തും തൊഴിലുറപ്പ് തൊഴിലാളികളും ക്ഷീരവികസന വകുപ്പും സംയുക്തമായി നടത്തുന്ന തീറ്റപ്പുൽകൃഷി പദ്ധതിക്ക് തുടക്കമായി. പള്ളിപ്പുറം പഞ്ചായത്തിലെ 8-ാം വാർഡ് തൃക്കടാക്കപ്പിള്ളിയിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന തീറ്റപ്പുൽകൃഷി പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഒരു മഹാപ്രളയം കടന്നുപോയി, അതിന്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടിലെ പശുക്കളുടെ കറവ വളരെ ഗണ്യമായി കുറഞ്ഞതായിട്ടാണ് ക്ഷീര കർഷകർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷീരവികസന വകുപ്പ് വളരെ അക്രാന്ത പരിശ്രമത്തിൽ കൂടി 100% നമ്മുടെ പാലിൻ്റെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാകണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിനുശേഷമാണ് നമ്മുടെ ഈ പ്രളയം വന്നുപെട്ടത്. ഇപ്പോൾ പാല് ഗണ്യമായി കുറഞ്ഞു. അപ്പോൾ അത് മുൻപത്തിൽ എത്തിച്ചേരുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ക്ഷീരവികസന വകുപ്പും NREGS സംയുക്തമായിട്ട് ഈ പശുക്കൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ല് ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്തിലെ 7-8 വാർഡുകളിലാണ് തീറ്റപ്പുൽ കൃഷി ആരംഭിക്കുന്നത്. 3 വർഷത്തേക്കുള്ളൊരു പദ്ധതിയാണ്. തീർച്ചയായിട്ടും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും മറ്റുമൊക്കെ അതിൻ്റേതായ ഗുണഫലം ലഭിക്കട്ടെ എന്നും ഇത് മറ്റു വാർഡുകളിലേക്ക് ഉള്ള ക്ഷീര കർഷകർക്ക് ഒരു മാർഗദർശനമായി തീരട്ടെ എന്നുമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി നടേശൻ അധ്യക്ഷയായിരുന്നു. ഓവർസിയർ നിമ്മി പദ്ധതി വിശദീകരണം നടത്തി. വർക്ക്മേറ്റ് സുമന ഗോപാലകൃഷ്ണൻ, ഷൈനി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. 1,27,000 രൂപ വകയിരുത്തിയിട്ടുള്ള പദ്ധതി നടപ്പാക്കുമ്പോൾ 22 തൊഴിലാളികൾക്കായി 451 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ലഭിക്കുന്നതാണ് പദ്ധതി. പദ്ധതിയുടെ മേൽനോട്ടം മേറ്റ് സുമന ശിശുബാലൻ നിർവഹിക്കും.